ഉക്രൈൻ അധിനിവേശത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനെ നയിച്ചത് മാനസിക പ്രശ്നങ്ങളെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. പാർക്കിൻസൺസും മറവി രോഗവുമാണ് പുതിനെ ബാധിച്ചിരിക്കുന്നത്. അർബുദ രോഗത്തിന് നടത്തിയ സ്റ്റിറോയിഡ് ചികിത്സയാണ് രോഗങ്ങൾക്ക് കാരണമായതെന്നും റഷ്യൻ സർക്കാരിന്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, ബ്രിട്ടൻ, US രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ കൂട്ടായ്മയായ 5 Eyes ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പുതിന്റെ തീരുമാനങ്ങളിൽ പ്രകടമായ മാറ്റങ്ങളുണ്ട്. സന്ദർശകരിൽ നിന്ന് പുതിൻ അകലം പാലിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുതിന് പാർക്കിൻസൺസ് രോഗമാണെന്ന റിപ്പോർട്ടും മുൻപും പുറത്തുവന്നിട്ടുണ്ടായെങ്കിലും റഷ്യ ഇത് തള്ളിയിരുന്നു. എന്തായാലും പുതിന്റെ ലക്ഷ്യം നിഗൂഢമാണ്. അതിൽ പതിയിരിക്കുന്നത് ആഴത്തിലുള്ള തന്ത്രങ്ങളാണ് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും പുതിൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചെറിയ ലാഞ്ചന പോലും പ്രകടമാക്കാത്തത്. ഉക്രൈനിൽ റഷ്യ കനത്ത ആക്രമണം തുടരുകയാണ്. ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന സാധാരണക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. 1582 സാധാരണക്കാരായ ജനങ്ങളാണ് കഴിഞ്ഞ ദിവസത്തിനിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ശവശരീരങ്ങളാണ് കുഴിമാടങ്ങളിൽ കൂട്ടത്തോടെ കിടത്തി സംസ്കരിക്കുന്നത്. വീടുകൾ, ആശുപത്രികൾ, മറ്റ് കെട്ടിടങ്ങൾ മുതലായവ റഷ്യയുടെ ഷെല്ലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. റഷ്യൻ അധിനിവേശത്തിൽ ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ 12,000+ റഷ്യൻ സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത്. ഒരു ഭാഗത്ത് സമാധാന ശ്രമങ്ങൾക്കുള്ള നീക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നതിനിടെയാണ് റഷ്യ ആക്രമണം ശക്തമാക്കുന്നത്. സൈനിക നീക്കത്തിനൊപ്പം നഗരങ്ങളിലെ മേയർമാരെ റഷ്യൻ സേന തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുന്നുവെന്ന ആരോപണവും ഉക്രൈൻ ഉയർത്തുന്നുണ്ട്. പടിഞ്ഞാറൻ ഉക്രൈനിലും സൈനിക നീക്കം ശക്തിപ്പെട്ടതോടെ പോളണ്ട് അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തേക്ക് റഷ്യൻ സേന നീങ്ങുന്നുവെന്ന ഭീഷണിയും ഉയർന്നുവരികയാണ്. നാറ്റോ സഖ്യകക്ഷികളിലെ പല രാജ്യങ്ങളും കഴിഞ്ഞ ദിവസം സൈനികശേഷി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് യാവൂർ സൈനിക താവളം ലക്ഷ്യമിട്ടും റഷ്യ വ്യോമാക്രമണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.